ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പിൻ്റെ അടപ്പ് കണ്ടെങ്കിൽ കോർക്കാണ് ഇതുപോലെ നമുക്ക് ബോട്ടിൽ കോർക്ക് അതായത് ഇങ്ങനത്തെ കുപ്പികൾക്കൊക്കെ ഈ മോഡലുള്ള കുപ്പികൾക്കൊക്കെ ബോട്ടിൽ കോർക്ക് എങ്ങനെയാണ് നമ്മൾ മരത്തിൻ്റെ പല വീട് പല രീതിയിലും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെയുള്ള കുപ്പിനൊക്കെ കോർക്ക് വരുന്നത് അതെങ്ങനെ തയ്യാറാക്കണമെന്നാണ് അതിന് ഞാനെടുത്തത് ഇതുപോലുള്ളൊരു മരമാണ് ഒരു ചെറിയൊരു മരക്കഷ്ണം ഇത് കുറച്ച് എളുപ്പം ചെത്തിയാൽ കിട്ടുന്ന മരം എടുക്കുകയാണ് നല്ലത് അത് നല്ലോണം നമ്മൾ ഈ തെർമോകോളൊക്കെ മുറിക്കണ കത്തി ഉപയോഗിച്ചിട്ട് നല്ലോണം ചെത്തിയെടുക്കാം കുറച്ച് ചെത്തിയെടുത്താൽ മതി ഒന്നായിട്ട് കൂട്ടിച്ചെത്തരുത് അങ്ങനെ ചെത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും അങ്ങനെ പതിയെ പതിയെ ചെത്തിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് മരക്കഷ്ണങ്ങളും എടുക്കാം ഷേപ്പ് ചെയ്യാൻ പറ്റിയ റൗണ്ട് ഷേപ്പിലുള്ളതായാൽ ഏറ്റവും നല്ലത് സ്ക്വയറിലുള്ളതാകുമ്പം റൗണ്ടാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ കുറച്ച് എളുപ്പം ചെത്താൻ പറ്റിയ പല മരങ്ങളും ഉണ്ടല്ലോ അപ്പം കുറച്ച് എളുപ്പത്തിൽ ചെത്തി ഒഴിവാക്കാൻ പറ്റിയ മരം എടുക്കുന്നതാവും നമുക്ക് നല്ലത് പക്ഷേ അതിനത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള മരങ്ങളെടുക്കണം ഇങ്ങനെ ചെത്തി ഒഴിവാക്കുന്നത് ഇപ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗമാണ് ശരിയാക്കുന്നത് എടുക്കുന്നത് നമുക്ക് നമ്മുടെ കുപ്പിക്ക് അളവ് നോക്കണം എന്നിട്ട് അതിനനുസരിച്ച് റൗണ്ട് ഷേപ്പാക്കിയിട്ട് വരുത്തണം അതുപോലെ തന്നെ ഇതിന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വരുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇതിന് കട്ടർ മെഷീനാണ് ഉപയോഗിക്കുന്നത് കട്ടർ മെഷീൻ ഇല്ലാത്ത പോലെ എക്സോ ബ്ലേഡ് ഉപയോഗിക്കുക ഞാനിവിടെ ഉള്ള കട്ടർ മെഷീനുകൊണ്ട് അത് കട്ട് ചെയ്യാണ് അതിനോടാകുമ്പോൾ അതിന് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളെ കോർക്ക് ചെറുതാണ് അപ്പം ചെറിയ കുപ്പിയാവുമ്പോൾ ചെറുത് മതി ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് വലിയ കുപ്പികളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ മൂന്ന് കുപ്പിക്കുള്ളതാണ് അപ്പം എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആക്കൊന്ന് ജസ്റ്റ് പേപ്പർ ചെയ്ത് ഈ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ കൊടുക്കാം ഞാനിവിടെ കളറൊന്നും കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ തന്നെ അതിലേക്ക് ഞാൻ ആ കുപ്പിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി സാനിറ്റൈസറാണ് ഒന്നിൽ വയ്ക്കുന്നത് അത് ലിക്വിഡാണ് ജെല്ലി ഫോമൊന്നുമല്ല ലിക്വിഡിൽ അത്യാവശ്യം വെള്ളം പോലെ നിൽക്കുന്നതാണ് പിന്നെ ഞാൻ മറ്റ് രണ്ട് കുപ്പികളിലും ഒരു കുപ്പിയിൽ നമ്മളെ ഫേരി ഉണ്ടല്ലോ പാത്രം കഴിക്കണേ അതാണ് നിറച്ചത് ഒന്ന് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് കേട്ടോ കാണിച്ചു തരലുമായി കറൽ ഒരു കളറുമായി പിന്നത്തെ കുപ്പിയിൽ ഞാൻ സാദാ നമ്മളെ ഗമ്മുണ്ടല്ലോ സാദാ പേപ്പറൊക്കെ ഒട്ടിക്കണേ അതാണ് ഉപയോഗിച്ച് അപ്പോൾ അത് ഉപയോഗിച്ചാക്കിയപ്പം അതിലേക്ക് അത് കുറച്ച് ജെല്ലി ഫോമാണല്ലോ അപ്പം അതിലേക്ക് വായു കടക്കണില്ല വായു പുറത്ത് വരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ നിപ്പ്ലൻ ഉപയോഗിച്ച് അതിലേക്ക് ആക്കുകയാണ് ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ കുപ്പി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഹോമിയോക്ലിക്കൊക്കെ അല്ലേ അതിൻ്റെ കുപ്പിയാണ് അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്തുള്ള നല്ല ഇങ്ങനത്തെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കോർക്കുണ്ടാക്കി ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റണത് അതൊക്കെ ചെയ്യുക ഇതിനുള്ളിൽ എന്തെങ്കിലും ഇടാൻ അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ
സംഭവം അടിപൊളിയല്ലേ, അതിൻ്റെ ആ ബബിൾസൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഇതൊക്കെ തന്നെ പറയാനുള്ളേ. ഓക്കെ എന്നാൽ ബൈ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.